Hi friends, in this video, sustain panel anarkali. Lining in a vendita, Yanuru, chiffon da material lana, editirikinada, ini Enganiana namkida, chiam and noca. Yanuda cloth, never the tender, e cloth in the tarbagate and in the length of Veranada, side lake, anana namka, width of Veranada. Namkada, dandakuna, fold day the edica. Avalamka, Nila bagatuna, namla dandaki vade, fold day, ada tarbagatuna the bole, namla dandaki, fold day the edica. Avalamka, ivade mogul bagata vade, namka, render opening ana Veranada, the bole, open eye ana Veranada, tarbagata, fold day the bagana, namka kit another. ഇനി നമുക്ക് മടക്കുകൾ വരുന്നത് വീതിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി മടക്കിടേണ്ടത് ഇപ്പോ നമുക്ക് രണ്ട് ഫോൾഡ് ആയിട്ടാണ് ഇവിടെ നമുക്ക് ക്ലോത്ത് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ വീതിയുടെ ഭാഗത്തേക്ക് നമ്മൾ ഒന്ന് മടക്കിടുക കറക്റ്റ് നടു നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക ഇപ്പോ നമുക്ക് നാല് ഫോൾഡ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോ ഫോർ ഫോൾഡ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഭാഗത്ത് ഫോൾഡഡ് ഭാഗവും ഇപ്പുറത്തെ സൈഡിൽ നാല് ഓപ്പണിംഗ് ആണ് വരുന്നത് ഇപ്പോ നമ്മൾ ഇവിടെ നാലാക്കി നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാം എത്ര ലെങ്ത് ആണ് ഇതിനെ നമുക്ക് വേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത് ഞാൻ ഇവിടെ ലെങ്ത് ഇവിടെ എടുത്തു കൊടുക്കുന്നത് ഒരു 45 ഇഞ്ചോളം ഞാൻ ഇവിടെ ലെങ്ത് എടുത്തുക്കുന്നുണ്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ താഴെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് 47 ഇഞ്ച് ആണ് ടോട്ടൽ ഞാൻ ഇവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആ ഭാഗം ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമ്മളിവിടെ ഈ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ബാക്കി വരുന്ന ഈ പീസാണ് നമ്മൾ സ്ലീവിനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ നാലാക്കി നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഫോൾഡ് ചെയ്തെടുത്തു ഇപ്പോൾ നമുക്ക് 8 ആയിട്ടാണ് നമ്മളിവിടെ ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ 16 പാനലാണ് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പോൾ നമുക്ക് ഇവിടെ 16 ഫോൾഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനിയാണ് നമ്മളിവിടെ മാർക്കിംഗ് ചെയ്ത് തുടങ്ങുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണ് അത് വെച്ചിട്ടാണ് നമ്മളിവിടെ മാർക്കിംഗ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ചെസ്റ്റ് വിഡ്ത്ത് എടുക്കുന്നത് 40 ഇഞ്ചാണ് നമ്മൾ 40 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 3 ഇഞ്ചോളം ഞാനിവിടെ ലൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇഞ്ച് ലൂസ് ഇടാം ഞാനിവിടെ 3 ഇഞ്ചാണ് ലൂസ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ എനിക്ക് 43 ഇഞ്ചാണ് എനിക്കിവിടെ വരുന്നത് അപ്പോൾ നമ്മളിവിടെ 16 പാനലാണ് ആക്കുന്നത് ഈ 43നെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2.68 ആണ് നമുക്ക് കിട്ടുന്നത് ഈ 2.68 നമുക്ക് നേരിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇവിടെ ഫോൾഡ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ 2.68 നെ നമ്മൾ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.34 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് അത് അവിടെ മാർക്ക് ചെയ്യാം അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ചോളം ഇവിടെ തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ എനിക്ക് വരുന്നത് 1.84 ആണ് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തത് 1.84 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് പകരം നമുക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ രണ്ട് സൈഡിലേക്ക് നമുക്ക് 1/2 ഇഞ്ച് ആയിട്ട് കിട്ടും ഇനി നമ്മൾ നോക്കുന്നത് വേസ്റ്റിൻ്റെ ലെങ്ത് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ 1.84 ആണ് നമ്മളവിടെ മാർക്ക് ചെയ്തത് അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഞാനിവിടെ വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുകയാണ് വേസ്റ്റിൻ്റെ ലെങ്ത് 15 ഇഞ്ചാണ് ഞാനവിടെ താഴേക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ മുകളിൽ എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്തത് ആ മാർക്കിംഗ് തന്നെ ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് മാർക്ക് ചെയ്യുകയാണ് 1.84 അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ ലൈനും ഇപ്പോൾ താഴെ മാർക്ക് ചെയ്ത ആ ലൈനും തമ്മിൽ ഇതുപോലെ നമ്മൾ ഇവിടെ യോജിപ്പിച്ച് വരച്ചെടുക്കുക വളരെ സിമ്പിളാണ് നമ്മൾ ഈ 16 പാനൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാത്രമാണ് ഇതിൽ ബുദ്ധിമുട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇപ്പോഴത്തെ ചുരിദാറിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മോഡൽ ഇപ്പോൾ നമ്മൾ ഈ ഭാഗം
നമ്മുടെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് തന്നെ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് അത് തന്നെ നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത 1.84 നമ്മൾ ഈ ഭാഗത്ത് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ 15 ഇഞ്ചാണ് അതിൻ്റെ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത് ഇതുപോലെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക, 15 ഇഞ്ച്. അവിടെ നിന്ന് വീണ്ടും 1.84 ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ലൈൻ നമ്മൾ ഇതുപോലെ ആ മുകളിലത്തെ ലൈനും മുകളിലത്തെ മാർക്കിങ്ങും താഴത്തെ മാർക്കിങ്ങും തമ്മിൽ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളിതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്ത ഈ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളിവിടെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിത് യോജിപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തും കൂടി എടുക്കുക. അപ്പോൾ ഇത് പ്രിൻ്റഡ് അല്ലാത്ത ക്ലോത്താണ്. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല വശങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തൊന്ന് എടുക്കാൻ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ റോങ് സൈഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ മുഴുവൻ ക്ലോത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും, 16 പാനലുള്ളതുകൊണ്ട്. അപ്പോൾ ചെറുതായിട്ട് പകുതി പീസ് വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി പകുതി പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ പകുതി കട്ട് ചെയ്യുക, പിന്നെ താഴത്തെ ഭാഗം കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് 8 പീസും ബാക്ക് പാർട്ടിലേക്ക് 8 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഭാഗം വീതി കൂടിയത്, താഴേക്കുള്ള ഭാഗം വീതി കൂടിയതും മുകൾ ഭാഗം വീതി കുറഞ്ഞതായിട്ടാണ് വരുന്നത്. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഷേപ്പിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ ഇപ്പുറത്തെ പീസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പീസും ഇതുപോലെ ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ ഇതിൽ 4 പീസ് നമുക്ക് പകുതിയായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഫുള്ളായിട്ടൊരു പീസാണ്, ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. ബാക്കി ഇപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ പീസ് കണ്ട ചെറിയ പീസുകളാണ്. ഇത് നമ്മൾ ആ ഫോൾഡ് അത് ഓപ്പണിംഗ് ഭാഗം ആയതുകൊണ്ടാണ് നമുക്ക് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് 4 പീസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 പീസുകൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് നമുക്ക് 4 പീസ് ഇതുപോലെ ഇങ്ങനെ മുറിഞ്ഞ പീസുകളാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് പീസ് ഫ്രണ്ടിലേക്കും 2 പീസ് ബാക്കിലേക്കും വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ 2 പീസ് ഫ്രണ്ടിലേക്കും 2 പീസ് ബാക്ക് പാർട്ടിലേക്കും ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു സെറ്റ് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നിവർത്തിയിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഞാനിവിടെ നിവർത്തിയിടുമ്പോൾ നമുക്ക് വരുന്നത് 7 പീസാണ് നമുക്കിവിടെ വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ 7 പീസും ഇവിടെ ഇതുപോലെ ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ആ 2 പീസ് ഉണ്ടല്ലോ, 2 ചെറിയ മുറിഞ്ഞ പീസുകൾ, ആ 2 പീസുകൾ ഒരു പീസ് നമ്മൾ ഈ അറ്റത്തും വയ്ക്കുക, ഒരു പീസ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള അറ്റത്തും വയ്ക്കുക. അപ്പോൾ 2 ചെറിയ പീസുകൾ 2 അറ്റത്തായിട്ടാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അതായത് ഇതുപോലെ വരും 2 അറ്റത്തും ഓരോ പീസുകൾ. അങ്ങനെ നമുക്കിപ്പോൾ 8 പീസ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടിലും നമ്മൾ വെച്ചെടുക്കുക. ഇനി നമ്മൾ ഈ പീസുകൾ ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശം ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ നമ്മൾ എത്ര ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത് അതനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കുക. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ പീസാണ് ഞാനിവിടെ സ്ലീവിന് വേണ്ടി എടുത്ത് കൊടുക്കുന്നത്. കൈമുട്ട് വരെയാണ് സ്ലീവ് എടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് 12.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 14 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴേക്ക് സ്ലീവിൻ്റെ ആം ഹോൾ ഷേപ്പ് വരുന്നത് 10 ഇഞ്ച്. അവിടെ നിന്ന് ഞാൻ 3.5 ഇഞ്ചാണ് ആം ഹോൾ കർവ് എടുക്കുന്നത്. അതവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് ആ കോർണറിലേക്ക് നമ്മളിതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് നമ്മളിവിടെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈവണ്ണം മാർക്ക് ചെയ്യുക. 5.25 ഇഞ്ചാണ് കൈവണ്ണം വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 6.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്ലീവ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഒരു ചെറിയ നമ്മൾ കട്ടിങ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തും കൂടി എടുക്കുക. കുഴിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളൊരു ചെറിയ കട്ടിംഗ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ 8 പാനൽ ഇവിടെ യോജിപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈഡ് വശത്താണ് ഏറ്റവും അറ്റഭാഗത്ത് ചെറിയൊരു പീസ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസ് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ചേർത്ത് വെച്ചിട്ട്, അതായത് നല്ല വശങ്ങൾ വരുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് വെച്ചിട്ട്, ഞാനിവിടെ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ 1/4 ഇഞ്ചിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പം ഞാൻ ആ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും അറ്റത്ത്, അതായത് ഏറ്റവും അറ്റഭാഗത്ത് നമ്മൾ ആ ചെറിയ പീസും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടിലും ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കുർത്തി നല്ല ഭംഗിയാണ്. അതേ ഇത്രയും വിരിവിലാണ് ഈ കുർത്തിയുടെ താഴ്ഭാഗത്ത് നമുക്ക് വരുന്നത്. മുകളിലേക്ക് ഇതുപോലെയാണ് വരുന്നത്, നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള മാർക്കിങ്ങുകൾ ഇതിൽ ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 ഇതുപോലെ 2 മടക്കി ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് നെക്ക്, ഷോൾഡർ ഇതെല്ലാം നമുക്കിവിടെ മാർക്ക് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫോൾഡ് വശമാണ് നമ്മുടെ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്കിവിടെ മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്, അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് താഴേക്ക് നമുക്ക് എത്രയാണ് ആം ഹോൾ വരുന്നത് അത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 7 ഇഞ്ചാണ് ആം ഹോൾ വരുന്നത്, ആ 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വിഡ്ത്ത് എനിക്ക് വരുന്നത് 40 ഇഞ്ചാണ്. അതിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 ഇഞ്ചാണ്. അതിന് നമ്മൾ 1/2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 11.5 ഇഞ്ചിൽ നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യുക. ആം ഹോള് എനിക്കിവിടെ 1/2 ഇഞ്ചാണ് വരുന്നത്, അത് നമ്മളിവിടെ ആ കർവ് ഷേപ്പ് നമ്മളതുപോലെ വരച്ച് കൊടുക്കുക. ഇനി ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ആം ഹോള് ലൈനിൻ്റെ പുറത്ത് വശത്ത് കൂടെ നമ്മളിതുപോലെ മാർക്ക് ചെയ്തും കൂടി എടുക്കുക. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തത് 15 ഇഞ്ചാണ്. ആ 15 ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ വരുന്നത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് 10.5 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തതും വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തതും നമ്മളിതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി നമ്മൾ താഴത്തെ ഭാഗത്തേക്ക് ആ വിരിവിൽ അത്രയും നമ്മൾ എടുത്ത ആ വിരിവ് അത്രയും കിട്ടുന്ന രീതിയിൽ നമ്മൾ താഴത്തെ ഭാഗത്തേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക. ഞാനെടുത്ത ക്ലോത്തിൻ്റെ വിഡ്ത്ത് 44 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു പീസ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ചെസ്റ്റ് വിഡ്ത്ത് എടുത്ത ഭാഗത്ത് എനിക്ക് തയ്യൽ തുമ്പ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല വിഡ്ത്തുള്ള ക്ലോത്ത് നോക്കി എടുക്കാം. ഇനി ഞാനിവിടെ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു യുനെക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ യുനെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കും ഇവിടെ തന്നെ മാർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു 4.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് എടുത്തത്. എന്നിട്ട് ഞാനിവിടെ ഒരു യു ഷേപ്പ് തന്നെയാണ് ഇവിടെ വരച്ചു കൊടുത്തത്. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഷോൾഡർ സ്ലോപ്പ് ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ നെക്ക് ഇതുപോലെ ഫ്രണ്ട് നെക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസ് മാറ്റി താഴത്തെ പീസ് മാറ്റിയിട്ടതിന് ശേഷം ഇനി ബാക്ക് പാർട്ടിൻ്റെ ഇതൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കാം. നെക്കും അതുപോലെ തന്നെ ആം ഹോളും നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ബാക്ക് പാർട്ടിൻ്റെ നെക്കും ആം ഹോളും ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത്രയും കട്ടിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം മതി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പം നമുക്ക് നെക്ക് ഇത് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്കിൻ്റെ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്യാഞ്ഞത്. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ ചീത്ത ഭാഗത്ത് ഇതിൻ്റെ, അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ചിൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തു, അതുപോലെ തന്നെ ഷോൾഡർ എല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ്, ഇനി ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ സ്ലീവ് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗവും നമ്മളിവിടെ യോജിപ്പിച്ചെടുത്തു. ഇനി നമ്മൾ സൈഡ് വശം യോജിപ്പിച്ചെടുക്കുക. താഴത്തെ ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കുക. ഇനി നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതുപോലെയാണ് നമുക്ക് പാനലുകൾ കിട്ടുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഭാഗം തൊട്ട് താഴെ വരെ നമുക്ക് നല്ല ഫ്ലെയറിലാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.